ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ തമാക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ടിക്ടോക്ക് റിയാക്ഷൻ ആയിട്ടാണ്. ടിക്ടോക്കിലെ മൈക്കൽ ജാക്സനെ വെല്ലുന്ന ഡാൻസ് ചെയ്യുന്ന രണ്ട് വ്യക്തികളെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോപ്പി കോപ്പി അർജുൻ കോപ്പി അർജുൻ കോപ്പി കോപ്പി അല്ലേ അർജുൻ കോപ്പി അല്ലേ ഞാൻ പറയട്ടെ, ഗ്ലാസ്സിൽ ഇട്ടിട്ട് വന്നിരിക്കുന്നത് കണ്ടി നിർത്ത്. നീ അർജുൻ കോപ്പി തന്നെയാടാ. ടിക്ടോക്ക് റോസ്റ്റിംഗ് അർജുന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ചെയ്തു നോക്കട്ടെ, എന്നെ ട്രോളരുത് പ്ലീസ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഒട്ടും സമയം കളയാനില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. ഏതായാലും നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സോറി ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇയാള് മൈക്കൽ ജാക്സനെ വെല്ലുന്ന ഡാൻസറല്ല, നേരെ മറിച്ച് മൈക്കൽ ജാക്സനെ കൊല്ലുന്ന ഡാൻസറാണ്. കൊല്ലുന്ന ഡാൻസർ. ഏതായാലും ഗ്ലാസ് ഇട്ടറിയാം, എന്നാലും കുറച്ച് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇയാളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവറാണെന്ന് തോന്നുന്നു. ഓട്ടോവിൻ്റെ ആ കാക്കി ഇട്ടിട്ട് ഇയാളെപ്പോഴും ഡാൻസ് കളിക്കും. എന്നാലും നമുക്ക് ഇയാളുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ മൈക്കൽ ജാക്സനെ കൊല്ലുന്ന ബ്രേക്ക് ഡാൻസർ ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കരീം ഉപ്പറ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം എന്താണ് കാണിച്ചു വെക്കുന്നത്? ദരജപ്പൂ മോളല്ലേ ഈ ഡാൻസ് കണ്ടാൽ. ദരജപ്പൂ മോളല്ല, ഏത് മോളായാലും ഇയാളുടെ ഹരിയത്ത് പോലും വരുത്തുണ്ടാവില്ല. അങ്ങനെയുള്ള രീതിയിലാണ് ഇദ്ദേഹം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു വീഡിയോ കൂടി ഇദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാം. ഇയാള് ഒരു മാപ്പിള ഗാനം വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മാപ്പിള പാട്ട് മാത്രം വെച്ചിട്ട് ഇദ്ദേഹം ഡാൻസ് ചെയ്യുന്നത്. പിറകിലായിട്ട് ഒരു ചുവപ്പ് കർട്ടണൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ പ്രോഗ്രാമിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ഏതായാലും ഒന്നുകൂടി കണ്ടുവെക്കാം. മൈക്കൽ ജാക്സൺ, ഇതാ തന്നെ മൈക്കൽ ജാക്സനെ കൊല്ലുന്ന ഡാൻസ് തന്നെ ഇദ്ദേഹം കളിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെന്നെ കാണുന്നില്ലേ ഇതെന്താണിത്? കരീം ഉപ്പള, പറ്റിയ പേര് കരീം ഉപ്പള. ഓക്കെ, ഒന്നുകൂടി അപ്പോ എനിക്കൊന്ന് പറയാനില്ല, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം എത്രയുണ്ടെന്ന്. ഓ, ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്.
അപ്പോ ഇദ്ദേഹത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ എന്തായാലും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡാൻസുകളെല്ലാം ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ കരീം ഉപ്പള നല്ല നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോ അടുത്ത ആളുടെ വീഡിയോയിലേക്ക് പോകാം. ഇയാളും ഇയാളുടെ നാട്ടിലെല്ലാം ഒരു പ്രശസ്തമായ ഡാൻസർ ആണ്, എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇല്ല, യൂസർ ഐ ഡി വെച്ചിട്ടാണ് ഇദ്ദേഹം ഇതുവരെ ടിക്ടോക്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ ഡാൻസ് ഫ്രണ്ട്സ്, ഇദ്ദേഹവും ഞാൻ പറഞ്ഞില്ലേ മൈക്കൽ ജാക്സന്റെ സ്റ്റെപ്സ് എല്ലാം ഇദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്കൽ ജാക്സനെ വെല്ലുന്ന സ്റ്റെപ്പ് അല്ല കേട്ടോ, മൈക്കൽ ജാക്സനെ കൊല്ലുന്ന സ്റ്റെപ്പാണ് ഇദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്രേക്ക് ഡാൻസ് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കാലുകൊണ്ട് ഇത്രയും നല്ല അഭ്യാസങ്ങൾ കാഴ്ചവെക്കുന്നത്. വീഡിയോ ഇയാളെ ഈ ഇങ്ങനെയുള്ള ഡാൻസുകൾ മണക്ക് ഓർമ്മയിടുന്നത് കുഞ്ഞിക്കൂനൻ എന്ന സിനിമയാണ്. ആലോചിച്ചോക്കി ഓക്കെ. യൂസർ 907201 എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ടിക്ടോക്കിലെ അക്കൗണ്ടിൻ്റെ നെയിമായിട്ടുള്ളത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡാൻസിലേക്ക് പോകാം. രണ്ട് സൈഡ് ബാറ്റിനല്ല കൈ വെച്ചിട്ട് ഇയാളെന്താ പെണ്ണ ഇങ്ങനെ ഡാൻസ് കളിക്കും. ബാക്കി നോക്കാം. എന്റെ മനസ്സ് വന്ന് ഇദ്ദേഹത്തിന് ഒരു മാർഗവും ഇല്ലാണ്ട് കളിക്കുന്ന ഒരു കളിയാണിത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പേരും അറിയാം, മാർഗം കളി. അപ്പോ ഗൈസ്, എനിക്ക് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഡാൻസിലേക്ക് പോകാം. ഗൈസ്, ഇദ്ദേഹത്തിന് കാലുകൊണ്ടുള്ള കളി ഒരു രക്ഷയില്ല. കാലുകൊണ്ടുള്ള കളിയെ ഇദ്ദേഹത്തിന് അറിയുള്ളൂ, കൈകൊണ്ടൊന്നും ഇദ്ദേഹം വലിയ രീതിയിൽ ഡാൻസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഫുള്ള് കാല് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഗൈസ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഇയാൾക്ക് ഈ ജീൻസും ഈ ടീഷർട്ടും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പാവം, അദ്ദേഹം കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഈ വീഡിയോയിലും ഒരേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോ കണ്ടോക്ക്. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങളുടെ ടോട്ടലി 6 വീഡിയോസും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ കേരളത്തിലെ നമ്പർ 1 ഡാൻസറാണ് ആദ്യം കാണിച്ച കരീം ഉപ്പള. രണ്ടാമത് കാണിച്ച അദ്ദേഹം യൂസർ 90 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. അപ്പോ അദ്ദേഹം ഈ ഇന്ത്യയിൽ തന്നെ വലിയൊരു ഡാൻസറായി മാറും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോ ഓക്കെ ഗൈസ്, ഈ ഇന്നത്തെ ഈ റോസ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു.
കുറേ നേരമായി ഞാൻ ഈ ഗ്ലാസ് ഇട്ടിട്ട് അത് ഉരുക്കളയാണ്. ഗ്ലാസ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ. അപ്പോൾ ഓക്കെ, ഇനിയും പുതിയൊരു റോസ്റ്റിങ്ങും അല്ലാതെ വേറെ കുറേ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ അർജുനെ കൈനെ അർജുനെ ഇവരെയൊന്നും കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ എ ആർ ജെയു അദ്ദേഹം ഫേമസ് ആയി, ഞാനൊന്ന് ഫേമസ് ആവട്ടെ. ഓ ശകലം അപകട